ഫോട്ടോസ് എന്നത് നമ്മുടെ ഓർമ്മകളെ ശേഖരിച്ചു വയ്ക്കുന്ന ഒന്നാണ്. പല വർഷങ്ങൾ കഴിഞ്ഞ് ആ ഒരു ഫോട്ടോ നോക്കുമ്പോഴും പല ഓർമ്മകൾ നമുക്ക് വന്നു പോകും. അങ്ങനെ എടുക്കുന്ന ഓരോ ഫോട്ടോസിന് പുറകിലും ഓരോ കഥയുണ്ടാകും. ആ കഥ ഒരുപക്ഷെ സന്തോഷകരമായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞതാകാം. അങ്ങനെ കാണാൻ വളരെ സാധാരണമായി തോന്നുന്ന, എന്നാൽ ആ ഒരു ചിത്രത്തിന് പുറകിലുള്ള കഥ കേട്ടാൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അല്പം പോലും നമുക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള രണ്ട് കേസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ആർമൻ കാണാൻ വളരെ സാധാരണമായ ഒരു വ്യക്തി പോലെ തോന്നും. തന്റെ അയൽവാസികളോടും സുഹൃത്തുക്കളോടും വളരെ നന്നായി പെരുമാറും. സാധാരണ ഒരു വ്യക്തിയെ പോലെ പെരുമാറും. കൂട്ടുകാരോട് സംസാരിച്ചിട്ട് വീട്ടിൽ ഡിന്നറിന് വിളിക്കുക, അവരോട് എപ്പോഴും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക, ഇങ്ങനെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവയ്ക്കെല്ലാം പുറകിൽ അയാളുടെ വളരെ ഇരുണ്ട ഒരു ലോകം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പറഞ്ഞു വന്നാൽ ആർമൻ വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു മനുഷ്യനെന്ന് പറയാം. 2001 ഇന്റർനെറ്റിൽ ആർമൻ ഒരു ആഡ് പോസ്റ്റ് ചെയ്തു. ആ ആഡിൽ അയാൾ പറഞ്ഞിരുന്നത് 18-25 ഇടയിലുള്ള വളരെ നല്ല ഫിസിക്കൽ കണ്ടീഷനുള്ള ഒരു വ്യക്തിയെ എനിക്ക് ആവശ്യമാണ് എന്ന്. അതെന്താ, അയാൾ ഒരു ഗേ ആണോ, അതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതിന് താഴെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളെ അങ്ങനെ വെട്ടി പാചകം ചെയ്ത് കഴിക്കണം എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരസ്യം ഇന്റർനെറ്റിൽ കൊടുത്ത ഉടനെ അതിന് താഴെ ഒരുപാട് കമന്റ്സ് വരാൻ തുടങ്ങി. അതിൽ കമന്റ് ചെയ്ത് എല്ലാവരും പറഞ്ഞത്, എനിക്ക് 19, എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് 22 ആയിട്ടുള്ളൂ, എനിക്കും ഇൻട്രസ്റ്റ് ആണ് എന്ന് പലരും അതിന് റിപ്ലൈ കമന്റ് കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ആ റിപ്ലൈ എല്ലാം ആ പോസ്റ്റിന് അവരിട്ട വെറുതെ കമന്റ്സ് മാത്രമായിരുന്നു. ആരും ആ ഒരു പോസ്റ്റിനെ സീരിയസ് ആയി എടുത്തില്ല. ഒരേ ഒരാൾ ഒഴികെ, ബെർണഡ് ബ്രാൻഡീസ് എന്നയാൾ ഈ ഒരു പരസ്യം കാണുന്നു. സത്യത്തിൽ ഇയാൾ എർമന്റെ ഈ ഒരു പരസ്യം കാണുന്നതിന് മുൻപ് തന്നെ ഇയാളും എർമനെ പോലെ മറ്റൊരു ആഡ് പല ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. ആഡിൽ അയാൾ പറഞ്ഞിരുന്നത്, ആരെങ്കിലും എന്നെ അടിച്ചു കൊന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഒരു പരസ്യം കൊടുത്തിരുന്നു. ഇയാളാണ് ഇപ്പോൾ എർമന്റെ ഈ ഒരു ആഡ് കാണുന്നത്. രണ്ടുപേർക്കും പെർഫെക്റ്റായി മാച്ചായി. ഇപ്പോൾ ബ്രാൻഡേജ് എർമനെ കോണ്ടാക്ട് ചെയ്യുന്നു. 2001 March 9 രണ്ടുപേരും അർമന്റെ വീട്ടിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത ഉടനെ ബ്രാൻഡീസ് അർമന്റെ വീട്ടിലുള്ള ബാത്റൂമിനകത്ത് അവിടെയുള്ള ബാട്ടപ്പിൽ കിടന്നു. ഇപ്പൊ ബ്രാൻഡീസ് ആ ബാട്ടപ്പിൽ കിടക്കുമ്പോ തന്നെ അർമൻ ആ ബാട്ടപ്പിന് അടുത്തേക്ക് വന്നു. ആ ബാട്ടപ്പിനെ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യുന്നു. അത് വീഡിയോ എടുക്കാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ബ്രാൻഡീസ് അയാളുടെ സമ്മതത്തോടുകൂടി അയാൾ തന്നെ ആഗ്രഹിച്ചാണ് ഇത് ചെയ്യുന്നുവെന്നുള്ളത് മറ്റുള്ളവർക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ആയി റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അർമൻ അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത് അവസാനിപ്പിച്ചിട്ട് റെക്കോർഡ് ഓൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ ബാട്ടപ്പിൽ കിടന്നിരുന്ന ബ്രാൻഡീസ് തൻ്റെ കൈപൊക്കി ക്യാമറയ്ക്ക് നേരെ തംസ് അപ്പ് കാണിച്ചു. എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അർമൻ ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം ആ ബാഡപ്പിൽ കിടക്കുന്ന ബ്രാഡീസിന്റെ അടുത്ത് ചെന്ന് അയാളുടെ ശരീരം കടിച്ച് തിന്നാൻ ശ്രമിച്ചു. പക്ഷെ അർമനെ കൊണ്ട് കടിക്കാൻ സാധിച്ചില്ല. ഈ സമയത്ത് ബ്രാഡീസ് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, കത്തി എടുത്തിട്ട് വന്ന് ശ്രമിച്ചാലോ എന്ന് അയാൾ തന്നെ ഒരു ഐഡിയ കൊടുത്തു. ഇപ്പോൾ അർമനും അടുക്കളയിൽ ചെന്ന് അവിടെയുള്ള ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് ബ്രാഡീസിന്റെ ചെസ്റ്റിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അത് അടുക്കളയിൽ എടുത്തുകൊണ്ടുപോയി ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടുവന്നു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന ആ ഒരു പീസ് രണ്ടുപേരും ചേർന്ന് കഴിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് അതിൽ ബാക്കി വന്ന ചെറിയൊരു കഷ്ണം അർമന്റെ നായ്ക്കും കൊടുത്തു. ഇപ്പോൾ ബ്രാഡീസിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒരുപാട് പുറത്തു വരാൻ തുടങ്ങി. അവന്റെ ബോധം പതിയെ പതിയെ നഷ്ടമാകാൻ തുടങ്ങി. ഇത് കണ്ട് അർമനും, ശരി അല്പസമയം നമുക്കൊന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് ബ്രാഡീസിനെ ആ ബാഡപ്പിൽ അങ്ങനെ കിടത്തിയിട്ട് അർമൻ അയാളുടെ മുറിയിലേക്ക് പോയി ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് അർമൻ വീണ്ടും ആ ബാത്റൂമിലേക്ക് പോയപ്പോൾ അർമൻ നന്നായി അറിയാം ബ്രാഡീസ് ഇപ്പോൾ മരണത്തിന്റെ അവസാന നിമിഷത്തിലായിരിക്കുമെന്ന്. ഇപ്പോൾ ബ്രാഡീസിന് മുൻപിൽ ചെന്നിന്ന് അർമൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അവസാനിച്ച ശേഷം ഏകദേശം മരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഡീസിനെ കൊന്ന് അയാളുടെ ശരീരം പ്രത്യേകം വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ വെട്ടിയെടുത്ത ശരീരഭാഗങ്ങൾ എടുത്ത് അയാളുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു. ഇതിനുശേഷം തുടർന്ന് അടുത്ത 10 അത് തന്നെയാണ് അയാൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2001 December
അർമൻ വീണ്ടും പഴയതുപോലെ ഇന്റർനെറ്റിൽ ഒരു ആഡ് പോസ്റ്റ് ചെയ്തു. ആർക്കെങ്കിലും നിങ്ങളെ വെട്ടി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാമെന്ന് പോസ്റ്റ് ചെയ്തു. എന്നാൽ ഇത്തവണ ആ ആഡ് പോലീസിന്റെ കണ്ണിൽപ്പെടുന്നു. പോലീസ് അർമന്റെ വീട്ടിലേക്ക് വരുന്നു. വീട് മുഴുവനും പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രീസറിൽ പിസ്സ ബോക്സസിൽ ബ്രാഡിസിന്റെ ശരീരഭാഗങ്ങൾ ഉള്ളത് കാണുന്നു. ഉടൻ തന്നെ അർമനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പോലീസിനോട് അർമൻ അയാൾ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഫുട്ടേജ് എല്ലാം കാണിച്ചു. ബ്രാഡിസ് സ്വയം ആഗ്രഹിച്ചാണ് വന്നത്, ഞാൻ അയാളെ തിരഞ്ഞുപോയി കൊന്നിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഫുട്ടേജ് കണ്ട് കോടതി തന്നെ റിലീസ് ചെയ്യും, തന്നെ ഈ കേസിൽ നിന്നും ഒഴിവാക്കും, ഈ ഒരു വീഡിയോ ഫുട്ടേജ് തന്നെ രക്ഷിക്കുമെന്നായിരുന്നു അർമൻ കരുതിയത്. പക്ഷെ കോടതി പറഞ്ഞത് ബ്രാഡിസ് സ്വയമേ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് വന്നതെങ്കിൽ കൂടിയും നിനക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുന്നുവെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു ഫോട്ടോയാണ് മരിച്ചുപോയ ബ്രാഡിസിന്റെ ഫോട്ടോ. ബ്രാഡിസ് എന്നെ ആരെങ്കിലും അടിച്ചു കൊന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നോ എന്നൊരു പോസ്റ്റ് ചെയ്തല്ലോ, ആ ഒരു പോസ്റ്റിൽ ഈ ഒരു ഫോട്ടോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ബാഡപ്പാണ് അർമന്റെ വീടിനുള്ളിലെ ബാത്റൂമിനുള്ളിൽ ബ്രാഡിസിനെ കിടത്തി വെട്ടിക്കഴിച്ച അതേ ബാഡപ്പ്. 1945 ഓഗസ്റ്റ് മാസം, ജപ്പാൻ. USA ജപ്പാനിൽ രണ്ട് അണുബോംബുകൾ വർഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനത്തിൽ കൊണ്ടുവന്ന ആ ഒരു സമയം USA ഇട്ട ആ ഒരു ബോംബുകൾ കാരണം ജപ്പാന്റെ ഹിരോഷിമ, നാഗസാക്കി എന്ന രണ്ട് വലിയ സിറ്റീസ് അവിടെ ഉള്ളതുപോലെ അറിയാതെ നശിച്ചു പോകുന്നു. ഏകദേശം 100,000 ആളുകൾ അതിൽ മരിച്ചു. അമേരിക്ക ആ ബോംബിടുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ജപ്പാനെ എങ്ങനെയെങ്കിലും സറണ്ടർ ചെയ്യിപ്പിക്കണം, രണ്ടാമത്തേത് വേൾഡ് വാർ 2 അവസാനത്തിൽ കൊണ്ടുവരണം, മൂന്നാമത്തേത് ഇനി മുതൽ ആരും അമേരിക്കയെ തൊടണമെന്ന് പോലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് മറ്റ് ലോകനാടുകൾക്കെല്ലാം കാണിച്ചു കൊടുക്കണം, പ്രധാനമായും ഇപ്പോഴുള്ള റഷ്യ, അപ്പോഴത്തെ സോവിയറ്റ് യൂണിയന്. അമേരിക്ക തന്നെ വലിയൊരു സർവാധികാരിയായി കാണിക്കാൻ ആഗ്രഹിച്ചു, അങ്ങനെ കാണിക്കുകയും ചെയ്തു. അവരുടെ പക്കൽ ഇങ്ങനെയൊരു നശീകരണ ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ ആഗ്രഹിച്ചു. 1945 ഓഗസ്റ്റ് മാസം 6 രാവിലെ 8:15 B-29 ബോംബർ പ്ലെയിൻ നിന്നും ലോകത്തിൽ ആദ്യമായി ജപ്പാനിലെ ഹിരോഷിമയിലേക്ക് അറ്റോമിക് ബോംബ് വർഷിച്ചു, അണുബോംബിടുന്നു. അതേസമയത്ത് താഴെ ഹിരോഷിമയിൽ ഇതൊന്നും അറിയാതെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ബോംബ് താഴേക്ക് വന്ന് വീണ ഉടനെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള വെളിച്ചം കാണാൻ തുടങ്ങി. സാധാരണ പോലുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ല ഇത്, ബോയിലിംഗ് ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയാം. കാരണം ആ ലൈറ്റ് കൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉള്ളത് എന്ത് തന്നെ ആയാലും അത് ഭസ്മമാകും. 10,000 degree Fahrenheit, 5,333 degree Celsius ആ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ താപം ഉണ്ടായിരിക്കും. അവിടെ വീണ ബോംബിന്റെ താപം കാരണം ശരാശരി 1,600 meter സറൗണ്ടിങ്സിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ഒരു സെക്കൻഡിൽ ചാമ്പലാക്കി. ആ ബോംബ് വീണ മണിക്കൂറുകൾക്ക് ശേഷം പുകയെല്ലാം മാറി അവിടെ വെളിച്ചം വന്നപ്പോൾ ചുറ്റുമുള്ള 8 kilometers ഒന്നും തന്നെ ഇല്ലായിരുന്നു. സുവിറ്റോമ ബാങ്ക് എന്ന ഒരു ബാങ്ക്, ഇത് ആ ബ്ലാസ്റ്റ് റേഡിയസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് അതേ ഹിരോഷിമയിലുള്ള ഒരു വയസ്സായ വ്യക്തി ആ ബാങ്കിലേക്ക് വന്നു. എന്നാൽ ബാങ്ക് അപ്പോഴും ഓപ്പൺ ആകാത്തത് കൊണ്ട് ആ ബാങ്കിന് മുൻപിലുള്ള പടിയിൽ കാത്തിരിക്കുകയായിരുന്നു. അയാളുടെ ഒരു കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കും മറ്റൊരു കയ്യിൽ ചെക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന അതേ സമയത്തായിരുന്നു ആ ബോംബ് അവിടെ വന്ന് വീണത്. അത് പൊട്ടിത്തെറിച്ചപ്പോൾ പെട്ടെന്ന് ചാമ്പലായ 70,000 ഈ വയസ്സായ വ്യക്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിരോഷിമ ഷാഡോ എന്ന് പറയുന്ന ഈ ഷാഡോ അല്ലാതെ ആ വ്യക്തിയുടെ മറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു. ബോംബ് പൊട്ടിത്തെറിച്ചപ്പോഴുണ്ടായ റേഡിയേഷനിൽ ഈയൊരു നിഴൽ ആ വയസ്സായ വ്യക്തി ഇരുന്ന പടിയിൽ അങ്ങനെ പതിഞ്ഞു. ഇപ്പോൾ 20 മുൻപ് വരെയും അതേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് റിമൂവ് ചെയ്ത് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയത്. ഈ ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക ബോംബ് വർഷിക്കുമ്പോൾ അതേസമയം ആ ബോംബ് താഴെ വീണ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ ഒരു അപകടത്തിൽ നിന്നും ജീവനോടുകൂടി രക്ഷപ്പെട്ടു. അങ്ങനെ അയാൾ രക്ഷപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞു, ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും. പലർക്കും അത് വേദന തോന്നിപ്പിക്കുന്നതായിരുന്നു. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണം, കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ സാധാരണയായി കണ്ടും മറന്നു പോകുന്ന പല ചിത്രങ്ങൾക്ക് പുറകിലും ഇങ്ങനെ ഒരു വിചിത്രമായ കഥയുണ്ടാകും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.